തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം യേശുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ഉം 21-ഉം തിരുവചനങ്ങൾ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. അമേൻ. ഈ തിരുവചനത്തിന്റെ അത്യുന്നത ശക്തിയാൽ ജോലി തകർച്ചകൾ, ബിസിനസ് തകർച്ചകൾ എന്നിവ നേരിടുന്നവരെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ കൈത്താങ്ങായി തീരട്ടെ. അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ ശക്തിയാൽ അവർ ആഗ്രഹിക്കുന്നതിലും അധികമായി അവർക്ക് നൽകുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയ യോസേഫിന്റെ മാത്യസ്വവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറിയ